ഓൺഗ്രിഡ് സിസ്റ്റത്തിൽ ഞങ്ങൾ 3 kW സിസ്റ്റത്തിൽ തന്നെ ഒരു 18 യൂണിറ്റോളം പെർ ഡേ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണ്. 253 ആയിരുന്നു, ഇപ്പം ഇത് 264 ആയിട്ടുണ്ട് ഓവർ വോൾട്ടേജ്. അതേപോലെ അണ്ടർ വോൾട്ടേജ് നേരത്തെ 195 ആയിരുന്നു, ഇപ്പം 192 ആയി. പക്ഷേ നമുക്ക് റിക്വയർമെൻറ്റ് ഈ ഒരു പെൻഡ്രൈവ് ആണ്. ഓക്കെ, അപ്പോൾ KSEയുടെ റിക്വയർമെൻറ്റ് പ്രകാരം അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജ്, അതുപോലെ അണ്ടർ ഫ്രീക്വൻസി, ഓവർ ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഈ ഒരു പെൻഡ്രൈവ് യൂസ് ചെയ്താണ് ഇവിടെ ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. കവർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഈ ഒരു കവർ നമുക്ക് അഴിക്കണം. ഓക്കെ, ഇവിടെ പ്രത്യേകം മെസ്സേജ് ചെയ്തിട്ടുണ്ട് USB, അതേപോലെ RS-485 അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് നൈസായിട്ട് അഴിക്കാം. ഇതിനുശേഷം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു USB പോർട്ട് ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു പെൻഡ്രൈവ് ഇൻസെർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ കാണുന്ന DC സൈഡ് ബ്രേക്കർ ഓഫ് ചെയ്യണം, അതേപോലെ AC സൈഡ് ബ്രേക്കറും ഓഫ് ചെയ്യണം. ദാറ്റ് മീൻസ് ഐസൊലേറ്റ് ചെയ്യണം. അതിനുശേഷം പെൻഡ്രൈവ് ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യണം ഈ ഞാൻ പറഞ്ഞ USB പോർട്ടിൽ. ഓക്കെ, ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റർ എന്നുള്ള സെറ്റിങ്സ് വരും. ഇതിനകത്ത് മൂന്നാമത്തെ സെറ്റിങ്സിൽ പോവുക, സിസ്റ്റം ഇൻഫോ. ഇതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 10th ഓപ്ഷൻ നമുക്ക് നോക്കാം. 10th ഓപ്ഷൻ നോക്കിക്കഴിയുമ്പം സേഫ്റ്റി പാരാമീറ്റർ, ഇത് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓവർ വോൾട്ടേജ് 253 ഈ സെറ്റിങ്സ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മുടെ KSEB സ്റ്റാൻഡേർഡ് പ്രകാരം 264 വോൾട്ടേജ് ആക്കണം. ഓക്കെ, അതേപോലെ അണ്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത് 195 കിടക്കുന്നത്. നമ്മുടെ KSEB റിക്വയർമെൻറ്റ് പ്രകാരം നമുക്കത് 192 ആക്കണം. ഓക്കെ, അതേപോലെ ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓവർ ഫ്രീക്വൻസി 51 കിടക്കുന്നത്. നമ്മുടെ KSEB പ്രകാരം നമുക്ക് 50 ആക്കണം. 50 എബോ പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് ട്രിപ്പ് ആക്കണം. അതേപോലെ അണ്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്നത് 49, നമുക്കത് 47 കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഈ കാണുന്ന വോൾട്ടേജ് നമുക്ക് 253 കിടക്കുന്നത്, നമുക്ക് 264 ആക്കണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഞാനിപ്പോൾ പെൻഡ്രൈവ് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യാൻ പോവാണ് ഈ USB പോർട്ടിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാനിപ്പോൾ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ ഈ ഒരു MC4 കണക്ടർ കണക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഇപ്പം ബൂട്ട് ആയിട്ടുണ്ട്, ഇപ്പം പെൻഡ്രൈവ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഈ പെൻഡ്രൈവിൻ്റെ സിഗ്നൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിറ്റക്റ്റ് ആയെന്നുള്ളത്. അതിനുശേഷം നമ്മൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം ഇതിനകത്ത് സെറ്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെറ്റ് പാരാമീറ്റർ, സെറ്റ് സേഫ്റ്റി വോൾട്ട്, ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0001 എന്ന് അടിക്കണം. 0001. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ സക്സസ് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം. ഫ്രീക്വൻസിക്കായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം 0001 ഇത് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പെൻഡ്രൈവ് വെച്ച് ജസ്റ്റ് ഇതിനകത്തുള്ള ഫുൾ ഡേറ്റാസ്, അതായത് നമ്മുടെ KSEB റിക്വയർമെൻറ്റിനുള്ള എല്ലാ ഫയൽസും നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാരാമീറ്റർ ചെക്ക് ചെയ്യാം ബിഫോർ ആഫ്റ്റർ. ഓക്കെ, അതിനായിട്ട് നമ്മളിത് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റർ എന്നുള്ള ഓപ്ഷൻ വരും. ഇതിനകത്ത് നമുക്ക് സിസ്റ്റം ഇൻഫോയിൽ നമ്മൾ പ്രസ് ചെയ്യുക. 10th സെറ്റിങ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത് കണ്ടോ, നേരത്തെ 253 ആയിരുന്നു, ഇപ്പം ഇത് 264 ഉണ്ട് ഓവർ വോൾട്ടേജ്. അതേപോലെ അണ്ടർ വോൾട്ടേജ് നേരത്തെ 195 ആയിരുന്നു, ഇപ്പം 192 ആക്കിയിട്ടുണ്ട്. ഇത് KSEB റിക്വയർ പ്രകാരമാണ്. അതേപോലെ ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഓവർ ഫ്രീക്വൻസി 51, ഇപ്പം നമ്മുടെ റിക്വയർമെൻറ്റ് പ്രകാരം 50 ആക്കിയിട്ടുണ്ട്. അതേപോലെ അണ്ടർ ഫ്രീക്വൻസി നേരത്തെ ആയിരുന്നെങ്കിൽ 49, ഇപ്പം 47 ആക്കിയിട്ടുണ്ട്. അതേപോലെ ഈ വോൾട്ടേജ് നേരത്തെ 253-4 ആയിരുന്നു, അത് മാറിയിട്ട് ഇപ്പോൾ 264 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നമ്മുടെ KSEB റിക്വയർമെൻറ്റ് പ്രകാരം എല്ലാ ഇൻവെർട്ടറിനും ബാധകമാണ്. അത് ഏത് കമ്പനിയുടെ ഇൻവെർട്ടർ ആയാലും ഈ സെയിം വാല്യൂ ആയിരിക്കും നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ പെൻഡ്രൈവിനകത്ത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഓട്ടോമാറ്റിക് സെറ്റ് ആവും. ഓക്കെ, അല്ലാത്ത പക്ഷം ചില ഇൻവെർട്ടേഴ്സിന് മൊബൈൽ ഫോണിനകത്തൂടെ തന്നെ നമുക്ക് സെറ്റിങ്സ് മാറ്റാം, അല്ലാതെ തന്നെ ബട്ടൺ 4-5 ബട്ടൺ ഉണ്ട്, അതിനകത്തും സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊസീജർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ മറ്റൊരു വെറൈറ്റി വീഡിയോ വരുന്ന വരെ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ, ഐസൊലേറ്റർ, AC/DC ബോക്സ്, കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് 384 വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാക്ക് വേ ആണ്. വാക്ക് വേണ്ടി നമ്മളിങ്ങനെ സെറ്റാക്കുവാണ്. ഇത് പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ്.
Yeah. Sometimes I get so mad, there's no control in me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you